Welcome to NNR Kitchen. Namako pineapple vetcher at Tipoli starter the Yarakialo. Either evening snacks I am starter I am, or a dessert I okanamako service I am. Either engine the Yarakuna namkunokam. Yan you dare pan chudaki adileke. Or a spoon nature to kodititunde. Nicherkunade. Alpum dry fruits and yan you de cherkunade pista. Badam. Cashew and dry fruits in the alavaka ningalaka kute korokoka chayau neulu ningalda kaila editharam dry fruits and all other adin and such ningalka chertu kodukam in a yilkadanidana yan the mota kittiali the lake and amuke are a cup of chiravia tanga chertu kodukam tanga da alavan ningalaka kute korokoka chayam ഇതും നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്ന ഒരു പരുവായാൽ നമുക്കിത് ഓഫ് ചെയ്ത് ചൂടാറാനായി വെക്കാം. ഇനിയൊരു പാൻ ചൂടാക്കി ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് നന്നായി ഒന്ന് ഉരുകി കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ടോഫി തയ്യാറാക്കിയിട്ട് ഈ റവയിലാണ് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയാണിത്. ഈ നെയ്യിൽ കിടന്ന ഈ റവ നന്നായി ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലൊരു ക്രഞ്ചിനെസ് ഈ ഒരു റവക്ക് കിട്ടണം. ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കളർഫുള്ളിന് വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു അര സ്പൂൺ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നമുക്ക് ചൂടാറാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ ചൂടാക്കി ഒരു കപ്പ് പൈനാപ്പിൾ ചെറിയ പീസായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എത്രയും ചെറുതായി കട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. ഇനി മധുരത്തിന് ആവശ്യത്തിന് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ആ പഞ്ചസാരയൊക്കെ ഈ പൈനാപ്പിളിൽ കടന്ന് നന്നായി ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതേസമയം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കോക്കനട്ട് മിക്സ് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായി ഒന്നും പൊടിച്ചെടുക്കരുത്. ചെറിയൊരു തരിതരിപ്പോടെ വേണം നമ്മളിത് പൊടിച്ചെടുക്കാൻ. നമ്മൾ റവ മിക്സും നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ചെറിയ കട്ടകളൊക്കെ നമുക്ക് ഒരു തവി വെച്ചോ സ്പൂൺ വെച്ചോ കൈ വെച്ചൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് കുഴഞ്ഞു വന്നൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ തവി വെച്ച് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു സമയത്ത് മധുരം കൂടുതലോ കുറവോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വെള്ളമോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മിക്സായി കിട്ടുമ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായി വരും. പാത്രത്തിൽ നിന്നും വിട്ടുവരുന്നൊരു പാകമായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം തണുത്തതിന് ശേഷം നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നേയുള്ളൂ. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുക്കിംഗ് കട്ടറൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ബോൾ എടുത്ത് ഒരു സ്റ്റാർ ഷേപ്പിൽ ആക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ് തന്നെയാണിത്. ആ നെയ്യിൽ വറുത്ത ഡ്രൈ ഫ്രൂട്ട്സും
ഈ ഒരു പൈനാപ്പിൾ മിക്സും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഒരു 4 ദിവസമൊക്കെ ഇത് പുറത്ത് വെച്ചാൽ ഒരു കേടും വരത്തില്ല. ഫ്രിഡ്ജിൽ എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാവുന്നേ ഉള്ളൂ. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടിക്കൂടി വരും. നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റവ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ആ റെഡ് കളർ കൂടി ചേർത്തത് കാരണം തന്നെ ഇത് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഉൾവശം നല്ല ഒരു ക്രഞ്ചിയും ഒരു മൗത്ത് വാട്ടറിങ് ടേസ്റ്റും ആയിരിക്കും. പുറം വശം നല്ലൊരു ക്രഞ്ചിയും ആയിട്ട് ഇത് കഴിക്കാൻ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. വളരെ ഈസി അല്ലേ തയ്യാറാക്കാൻ വേണ്ടി. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ ചാനൽ ആദ്യമായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്നൊരു ബെൽ ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്താൽ ഓൾ ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ പുതുപുത്തൻ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. ഇതൊരു അടിപൊളി സ്റ്റാർട്ടർ കൂടിയാണ്. തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു പുതുപുത്തൻ വീഡിയോയുമായി നമുക്ക് അടുത്ത് കാണാം. അതുവരേക്കും ബൈ.